Hi all, I'm Alan, and I will be dealing with your ACCA paper AAA, the Advanced Audit and Assurance. So, AAA paper ne kurichu parayanundengil, we will be having three questions in the exam. Oru 50 marks questionum, adu pole thanne 225 marks questionum. So, ee areas il endakke karyangalanu test cheyyunnennallathu already defined aanu. As we know, nammal already F8 paper cheythavaraanu. And F8 paper indagathu നമ്മൾ കവർ ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, സജ് എസ് ദ ഓഡിറ്റ് റിസ്ക്, ദെൻ കൺട്രോൾ ഡെഫിഷ്യൻസീസ് ആൻഡ് റെക്കമെൻഡേഷൻസ്, അതുപോലെ തന്നെ സബ്സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡെഫിനിറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ തന്നെ P7 എന്ന് പറയുന്ന പേപ്പറിൻ്റകത്തും ഡെഫിനിറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. സോ ഈ ടോപ്പിക്സിനെ കുറിച്ചെല്ലാം പക്ഷെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ വി വോണ്ട് ബേസ് നോളജ്. F8 ബേസ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ ക്ലാസ്സസ് ഇങ്ങനെയായിരിക്കും നമ്മൾ സ്ട്രക്ച് ചെയ്തിട്ടുണ്ടാവുക. We will start with a revision tool in F8. അതുപോലെ തന്നെ നമ്മുടെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ അകത്ത് നമ്മൾ നല്ല രീതിയിൽ എംഫസൈസ് ചെയ്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് വൺസ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് യുവർ ക്ലാസ്, ഗ്രാജുവലി വി വിൽ മൂവ് ഓൺ ടു ഈച്ച് ടോപ്പിക്. ആൻഡ് ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തായിരിക്കും പോവുക. ആൻഡ് എസ്പെഷ്യലി വി ക്യാൻ അഷ്യൂ യു വൺ തിങ് വെൻ ഇറ്റ് കംസ് ടു ദ BPP ഓർ കപ്ലൻ റിവിഷൻ കിറ്റ്. കപ്ലൻ റിവിഷൻ കിറ്റിൻ്റെ അകത്തായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് കപ്ലൻ റിവിഷൻ കിറ്റിൻ്റെ അകത്ത് തന്നെ വി ക്യാൻ കവർ മോർ ദാൻ 70% ഓഫ് ദി ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ യു വിൽ ഹാവ് ദ നോളജ് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസിനെയും അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസിനെയും ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ള പ്രോപ്പർ നോളജും ഉണ്ടാവും. അറ്റ് ദി സെയിം ടൈം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ടൈം മാനേജ്മെൻറ്റും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ബേസിസിലായിരിക്കും നമ്മൾ ക്ലാസ് സ്ട്രക്ചർ ചെയ്യുക. ആൻഡ് ക്ലാസ് ടൈമിങ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ 90-hour സെഷൻ. ആൻഡ് ഈ സെഷന് നമ്മൾ ടോട്ടലി 15 days of class ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. സോ വിച്ച് മീൻസ് ഓൺ ആൻ ആവറേജ് ബേസിസ് നമുക്ക് ഈച്ച് ഡേ 6 hours ഓഫ് ക്ലാസ്സസ് ഡെലിവർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് നോളജ് പാർട്ടിലായിരിക്കും. ആൻഡ് ഇനീഷ്യൽ ക്ലാസ്സസ് നോളജ് പാർട്ടിൽ എംഫസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. ആൻഡ് ഫൈനലി നമുക്ക് ടെക്നിക്കൽ ആർട്ടിക്കിൾസിനും കൂടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇതിനോടൊപ്പം തന്നെ റിവൈസ് ചെയ്ത് പോവും. സോ ഒരുപാട് പേര് P7 പേപ്പർ ചെയ്യുമ്പം ഉള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്ത് നമുക്ക് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യം. ബട്ട് P7 എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. പ്യുവർലി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സിമ്പിൾ ലാംഗ്വേജ് നമുക്ക് പറയാൻ പറ്റും P7 അല്ലെങ്കിൽ AAA എന്ന് പറയുന്ന പേപ്പർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് യുവർ F8 ദ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് പേപ്പർ ആൻഡ് ദ SBR. ഈ രണ്ട് പേപ്പറിനെയും കൂടെ കോമ്പിനേഷൻ പേപ്പറായിട്ട് നമുക്ക് AAA കൺസിഡർ ചെയ്യാം. സോ AAA പക്ഷേ എല്ലാ സ്റ്റാൻഡേർഡ്സും ആപ്ലിക്കബിൾ അല്ല. സോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണോ അത് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറൈറ്റ്, സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്ക് ക്ലാസ്സസിൽ കാണാം. നമുക്ക് മാക്സിമം എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് വി വിൽ ഗോ ടു ഗേത് ആൻഡ് വി വിൽ അച്ചീവ് ദ പേപ്പർ. താങ്ക് യു സോ മച്ച്.